ഏവർക്കും മോഷൻ എപ്ലൈൻ്റെ അടുത്ത മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ സ്പ്ലിറ്റിംഗ് ഓഫ് എ വെക്റ്റർ യൂസിങ് ട്രിഗണോമെട്രിയാണ് കാണാൻ പോകുന്നത്. ഇത് ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തതാണ് പ്രൊജക്റ്റൈൽ മോഷൻ്റെ കേസിലൊക്കെ. അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു റിസൾട്ടിൻ്റെ വെക്റ്റർ ആകട്ടെ വെക്റ്ററെ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ റെക്റ്റാങ്കുലർ കമ്പോണൻസായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഒന്ന് എക്സ് ഡയറക്ഷനിലും അടുത്തത് വൈ ഡയറക്ഷനിലും. എന്താണ് റെക്റ്റാങ്കുലർ കമ്പോണൻ്റ് പ്രത്യേകത? ഒരു കമ്പോണൻ്റ് എ എക്സ് ആണ്, അടുത്ത കമ്പോണൻ്റ് എ വൈ ആണ്. എ എക്സും എ വൈയും പെർപ്പെൻഡിക്കുലർ ആണ്. എ എക്സ് ഇങ്ങനെ കിടക്കുന്നു, എ വൈ ഇങ്ങോട്ട് കിടക്കുന്നു, അതിൻ്റെ ഇടയിലെ ടോട്ടൽ ആംഗിൾ 90°. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എ എക്സിനെ എ വൈയെ നമ്മൾ എന്തായിട്ട് വിളിക്കാൻ പറ്റത്തുള്ളൂ, വെക്ടറയുടെ റെക്റ്റാങ്കുലർ കമ്പോണൻസ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ വെക്ടർ എ ഇങ്ങനെ അവതരിപ്പിക്കാമെന്ന് നമ്മൾ കണ്ടിരുന്നു, എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ്. ഇനിയും ഈ വെക്ടറയുടെ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ആണ് എ എക്സ്. ഈ എ എക്സ് എന്താണ് ആക്ച്വലി? എ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി തീറ്റയുടെ ഈ പറഞ്ഞ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. റിസൾട്ടൻറ്റും ഹൊറിസോണ്ടലുമായിട്ടാണ് ഈ ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തീറ്റയുടെ അഡ്ജസ്റ്റൻറ്റ് സൈഡിലായിട്ടാണ് ഈ എ എക്സ് കിടക്കുന്നത്. അതുകൊണ്ട് എ എക്സിനെ ഹൈപ്പോട്ടനൂസിൽ കൂടെ കിടക്കുന്നത്, ഇത് ട്രയാംഗിൾ അല്ലേ, അപ്പോൾ ഹൈപ്പോട്ടനൂസിൽ കൂടെ കിടക്കുന്ന റിസൾട്ടൻറ്റ് വെക്ടറായ എ ആണ്, വെക്ടറയാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നു. അപ്പോൾ എ എക്സ് എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ആയിട്ട് കിടക്കുന്ന ഹൈപ്പോട്ടനൂസിൽ കിടക്കുന്ന നമ്മുടെ ആകമാനമുള്ള വെക്ടറിൻ്റെ കോസൈൻ കമ്പോണൻ്റ് ആയിരിക്കും, എ കോസ് തീറ്റ ആയിരിക്കും. അതേസമയം തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന ഈ സൈഡ്, ആ സൈഡ് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അത് ഞാനിവിടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ട്രയാങ്കിളിലോയിൽ ഇങ്ങനെയാണല്ലോ വരുന്നത്, രണ്ട് കമ്പോണൻറ്റ് വെക്റ്റേഴ്സ് വരികയാണെങ്കിൽ റിസൾട്ടൻ്റ് ഹൈപ്പോട്ടനൂസ് കൂടെ ഓപ്പോസിറ്റ് ഓർഡറിൽ എടുക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഇത് ഒരേ ഡയറക്ഷൻ എടുത്തേക്കുന്നു, ഓപ്പോസിറ്റ് ഓർഡറിൽ ഹൈപ്പോട്ടനൂസിൽ റിസൾട്ടൻ്റ് വെക്ടർ കിടക്കുന്നു. അപ്പോൾ ഈ എ വൈ എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങോട്ട് ഞാൻ മാറ്റി വരച്ചെങ്കിലും ഇത് ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ പറ്റും. ഡയറക്ഷനൊന്നും ആരും മാറ്റുന്നില്ല, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ആരും കുറയ്ക്കുകയോ കൂട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല, അതേപടി തന്നെ എടുത്ത് ഇങ്ങോട്ട് വെക്കാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ എ വൈ എന്ന് പറഞ്ഞ ഈ വെക്ടർ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്നതാണ്. അപ്പോൾ എ വൈ എന്താണ്? റിസൾട്ടൻ്റ് വെക്ടറായ എയുടെ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് എ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ എ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോസ് തീറ്റ, എ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡിൽ സൈൻ തീറ്റ. അപ്പോൾ എ എക്സിനെയാണ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് എ എന്ന് വിളിക്കുന്നത്, എ വൈ ആണ് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് എ എന്ന് വിളിക്കുന്നത്. ഇത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ മുമ്പോട്ടുള്ള ലോസ് ഓഫ് മോഷനൊക്കെ പഠിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു വെക്ടറിനെ കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്, പൊസിഷൻ വെക്ടർ. എന്താണ് പൊസിഷൻ വെക്ടർ? ഒരു എക്സ് ആക്സിസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, വൈ ആക്സിസ് കാണിച്ചിട്ടുണ്ട്. ഒരു പ്ലെയിനിൽ മൂവ് ചെയ്ത് വന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ട്രജക്ടറി അല്ലെങ്കിൽ പാത, പാത്ത്, പാത്തിൻ്റെ വേറെ പേരാണ് ട്രജക്ടറി. ട്രജക്ടറിയാണ് ഈ കാണുന്നത്, ഈ ഡോട്ടഡായിട്ട് ഞാൻ ഇട്ടിങ്ങനെ കാണിച്ചിരിക്കുന്നത്. ആ ഒബ്ജക്റ്റ് ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഒരു വെക്ടർ വരികയാണ്. ആ വെക്ടറിൻ്റെ ടെയിൽ നമ്മുടെ എക്സും വൈയും ജോയിൻ ചെയ്ത ഒറിജിനൽ ഇരിക്കുന്നു, ഹെഡ് ഈ ഒബ്ജക്റ്റിൻ്റെ അവിടെയായിട്ട് വന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് വരികയാണെങ്കിൽ പൊസിഷൻ എക്സ് വൺ ആകട്ടെ, എക്സ് ആക്സിസിൽ നമ്മൾക്ക് എക്സ് വൺ കിട്ടുന്നു, അതേപോലെ തന്നെ വൈ ആക്സിലൂടെ പോയി കഴിഞ്ഞാൽ പൊസിഷൻ എന്ത് കിട്ടുകയാണ്, വൈ വണ്ണും കിട്ടുന്നു. അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എക്സ് വൺ വൈ വണ്ണാണ്. ഈ പൊസിഷൻ രണ്ട് കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ടു ഡൈമെൻഷണൽ മോഷൻ എക്സാമ്പിളാണ്. ഈ പാതയിൽ കൂടെ വന്നിരിക്കുന്ന ഈ പാർട്ടിക്കൾ ഒരു ടു ഡൈമെൻഷണൽ മോഷൻ വിധേയമായിക്കാണ്, ഒരേ സമയത്ത് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെയിൽ ഒറിജിനിൽ ഇരിക്കുന്ന ഹെഡ് ഒബ്ജക്റ്റിൻ്റെ അവിടെ ഇരിക്കുന്ന വെക്ടറിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്, പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കുന്നത്. പൊസിഷൻ വെക്ടർ ഈസ് എ വെക്ടർ യൂസ്ഡ് ടു ഷോ ദ, പേര് പറയുന്ന പോലെ, പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇവിടെ ഒബ്ജക്റ്റ് ആ ഡോട്ട് ഇട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓർ ബോഡി, ദ ടെയിൽ ഓഫ് പൊസിഷൻ വെക്ടർ ഈസ് ഫിക്സ്ഡ് അറ്റ് ഒറിജിൻ. താങ്ക് യു.